നമ്മൾ എത്ര ഡോസ് വാക്സിൻ ആണ് എടുക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ഡോസുകൾ നമുക്ക് വേണ്ടി വരും ഈ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തു കടക്കാൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എത്ര ഡോസ് വാക്സിൻ ആണ് വേണ്ടത് എന്നുള്ളത് ആദ്യം വാക്സിൻ പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ എത്ര ഡോസ് വാക്സിൻ ആണ് കൊടുത്തിട്ടുള്ളത്, എത്ര ഡോസ് വാക്സിൻ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഈ രോഗത്തിനെതിരെ 50% ത്തിലധികം ഫലപ്രാപ്തി, അതായത് നേരത്തെ രോഗം വരാൻ 100 പേർക്ക് 10 പേർക്കാണ് നേരത്തെ രോഗം വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ വാക്സിൻ കൊടുക്കുന്നത് കാരണം അത് 5 എങ്കിലുമായിട്ട് ചുരുങ്ങണം. അത്തരത്തിലുള്ള വാക്സിനുകൾക്ക് മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പകുതിയായി രോഗം വരാനുള്ള സാധ്യതയെ പകുതിയെങ്കിലുമായിട്ട് ചുരുക്കേണ്ടതുണ്ട്. അതിനെത്രത്തോളം ഡോസുകൾ വേണ്ടി വരും, ഒരു തവണ ഒരു ഡോസ് മാത്രം കൊണ്ട് അതിന് കഴിയുമോ, അതോ 2 ഡോസ് എടുത്താൽ മാത്രമേ അതിന് കഴിയുമുള്ളോ എന്നുള്ള കാര്യങ്ങളെ മുൻനിർത്തിയാണ് പലപ്പോഴും വാക്സിൻ പരീക്ഷണങ്ങളിൽ ഒന്നിലധികം ഡോസുകൾ പരീക്ഷിക്കപ്പെടുന്നത്. തുടക്കത്തിൽ തന്നെ അത് മാത്രമല്ല, ലോകാരോഗ്യ സംഘടന പറഞ്ഞ മറ്റൊരു കാര്യം 2ലധികം ഡോസുകളുള്ള വാക്സിൻസ് ഇപ്പോൾ പരീക്ഷിക്കേണ്ടതില്ല. കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലൊരു രോഗം പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ വാക്സിൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാക്സിനുകൾ 2 ഡോസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതേസമയം ചില ഒറ്റ ഡോസിൽ തന്നെ 50% ത്തിലധികം രോഗപ്രതിരോധ ശക്തി ലഭിക്കുന്നു, അതുകൊണ്ട് ഒറ്റ ഡോസ് മതി എന്ന് പറയുന്ന ചില വാക്സിനുകളും ഉണ്ട്. ഉദാഹരണത്തിന് ജോൺസൺ ആൻഡ് ജോൺസന്റെ ജാൻസൺ എന്ന് പറഞ്ഞ വാക്സിൻ ഇനി വരാൻ പോകുന്നത് 1 ഡോസ് മാത്രമായിട്ടാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1-ാമത്തെ ഡോസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഏതാണ്ട് 50% ത്തോളം പ്രതിരോധ ശക്തി ലഭിക്കും. അതായത് 1 ഡോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ള ആൾക്ക് മറ്റൊരാൾക്ക് രോഗം വരാനുള്ള സാധ്യതയുടെ ഏകദേശം പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് 2 ഡോസും എടുക്കുന്നതോടുകൂടി നിലവിലുള്ള സാഹചര്യത്തിൽ 70 മുതൽ 80% വരെ സംരക്ഷണം ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം അങ്ങനെയാണ്. അതായത് നേരത്തെ ഒരു കൂട്ടം ആൾക്കാരിൽ 100 പേർക്കാണ് രോഗം വന്നുകൊണ്ടിരുന്നതെങ്കിൽ ആ കൂട്ടം ആൾക്കാരെ മുഴുവൻ നമ്മൾ വാക്സിനേറ്റ് ചെയ്താലും അതിനകത്ത് 30 പേർക്കോ 20 പേർക്കോ 20-നും 30-നും ഇടയിലുള്ള ഒരു എണ്ണത്തിന് വാക്സിൻ എടുത്ത ആളുകളിൽ പോലും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് വാക്സിൻ നമ്മളെ 100% രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ഇടയിലുള്ള സിംഹഭാഗം ആളുകളെയും സംരക്ഷിക്കുകയും ചില ആളുകൾ അതേസമയം തന്നെ രോഗഗ്രസ്തരാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും വാക്സിൻ എടുത്ത ആളുകൾ വാക്സിൻ എടുത്തു എന്നുള്ള കാരണം കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് മറ്റ് തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ മറ്റ് മുൻകരുതലൊന്നും ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വാക്സിൻ എടുത്ത ആൾക്കാരും എടുക്കാത്ത ആൾക്കാരും 2 കൂട്ടരും മറ്റ് പ്രതിരോധ മാർഗങ്ങളും കൂടി ഉപയോഗിച്ചാൽ മാത്രമേ വാക്സിൻ്റെ പ്രധാനപ്പെട്ട ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഒരു കാര്യം. പക്ഷേ വാക്സിന് മറ്റ് പല ഗുണങ്ങളും ഉണ്ട്. ഇപ്പൊ വാക്സിൻ എടുത്ത ചില ആളുകളിൽ രോഗം വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും വാക്സിന് മറ്റ് പല ഗുണങ്ങളും ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ വാക്സിൻ രോഗം വരാനുള്ള സാധ്യതയെ തന്നെ വളരെ കാര്യമായിട്ട് കുറയ്ക്കുന്നു. 2, രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഗുരുതരമാകാതെ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ വാക്സിൻ എടുത്ത ആളുകളിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല, വാക്സിൻ എടുത്ത ആളുകൾക്ക് രോഗം വരുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് രോഗം മറ്റുള്ളവരിലേക്ക് പരത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിൻ ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനമായിട്ട് ഒരു പൊതുജനാരോഗ്യ മാർഗമായിട്ട് നിലനിൽക്കുന്നു. വാക്സിൻ എടുത്ത ആളുകളിൽ കോവിഡ് മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അപ്പൊ ഇത്തരത്തിൽ രോഗം മറ്റുള്ളവരിലേക്ക് പോകാനുള്ള സാധ്യത, രോഗം വന്നാൽ തന്നെ മൂർച്ഛിക്കാനുള്ള സാധ്യത, രോഗം ബാധിച്ച് മരണമടയാനുള്ള സാധ്യത, ഇതിനെല്ലാം കുറയ്ക്കുകയും കൂടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രോഗത്തിനെ തടഞ്ഞു നിർത്താനുള്ള മാർഗങ്ങളിൽ 1-ാം സ്ഥാനം നമ്മൾ ഇപ്പോഴും വാക്സിന് കൊടുക്കുന്നത്. പക്ഷേ ഈ വൈറസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ വൈറസ് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി വൈറസുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം കൂടെ ചേർന്ന് നാളെ ഒരു സമയത്ത് വൈറസ് വളരെ കാര്യമായി രൂപാന്തരം പ്രാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിനെ മുൻനിർത്തി ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത വർഷമോ അതിനടുത്ത വർഷമോ ഒക്കെ വീണ്ടും വാക്സിൻ സ്വീകരിക്കേണ്ടതായി വന്നേക്കാം. ആ സമയത്തുള്ള അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ച വൈറസിനെതിരെയുള്ള ഭാഗങ്ങൾ കൂടി ഈ വാക്സിനകത്ത് ഉൾച്ചേർക്കുകയും അത്തരം വാക്സിനുകൾ വീണ്ടും വിപണിയിലേക്ക് എത്തുകയും ചെയ്യും. ഇപ്പൊ തന്നെ ചില രോഗങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ രോഗത്തിൽ പുതുതായിട്ട് വരുന്ന വൈറസുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വാക്സിനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം. പക്ഷെ നിലവിൽ ഇപ്പോൾ പോലും വാക്സിൻ സ്വീകരിക്കുന്ന ആളുകളിൽ 4ൽ 3 ആൾക്കാർക്കും രോഗം വരുന്നില്ല. മറ്റ് വാക്സിൻ സ്വീകരിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം 75% എങ്കിലും സംരക്ഷണം ഇപ്പോഴും വാക്സിൻ നൽകുന്നുണ്ട്.
എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.